ആറോളം ഡാറ്റാബേസ് യൂസേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററെ നമ്മൾ ചുരുക്കിയിട്ട് DBA എന്ന് വിളിക്കും. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പേഴ്സൺ ഓർ ടീം ഹൂ ഡിഫൻസ് ദി സ്കീമ. സ്കീമ ഡിഫൈൻ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ടീമിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. സ്കീമ ഡിഫൈൻ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ടീമിനാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. സ്കീമ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ്. ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ് സ്കീമ. ആ സ്കീമയെ ഡിഫൈൻ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ടീമിനാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ദി DBA വിൽ ദെൻ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് ഐഡി ആൻഡ് പാസ്വേഡ് ഫോർ ദി യൂസർ ഹി നീഡഡ് ടു ആക്സസ് ദി ഡാറ്റാബേസ്. അതായത് നമ്മളുടെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ഐഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പം യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യലാണ് ആരുടെ ജോബാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ജോബാണ്. DBA ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും DBAയുടെ ജോബാണ്. ഡാറ്റാബേസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും DBAയുടെ ജോബാണ്. അപ്പോൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കീമയെ ഡിഫൈൻ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ടീമിനാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് ആർ ദി അൺസോഫിസ്റ്റിക്കേറ്റഡ് ഹു ഡോണ്ട് ഹാവ് എനി DBMS നോളജ്, ബട്ട് ദേ ഫ്രീക്വൻ്റ്ലി യൂസ് ദി ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ഇൻ ദെയർ ഡെയിലി ലൈഫ് ടു ഗെറ്റ് ദി ഡിസൈഡ് റിസൾട്ട്. അതായത് DBMS നോളജ് ഇല്ലാത്ത അൺസോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സാണ് എന്ത് പറയുക, പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. DBMS നോളജ് ഇല്ലാത്ത, അതായത് ഡാറ്റാബേസ് ആയിട്ട് ഒരു നോളജ് ഇല്ലാത്ത അൺസോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആണ് റെയിൽവേസ് ടിക്കറ്റ് ബുക്കിംഗ് യൂസേഴ്സ് ആർ നെയ്വ് യൂസർ. അതായത് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടല്ലോ, അവരെ നമുക്ക് എന്ത് വിളിക്കാം, നെയ്വ് യൂസേഴ്സ് എന്ന് വിളിക്കാം. കാരണം അവർക്ക് ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, റിട്രീവ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും, അത് DBMS ആയിട്ട് ബന്ധപ്പെട്ട ഒരു നോളജ് അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ അവരെന്തുണ്ട്, ആ ഡാറ്റാബേസായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് എന്ത് ചെയ്യാം, അവർ ഡേ ടു ഡേ ലൈഫിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് എന്തുണ്ടാവുന്നില്ല, DBMS നോളജൊന്നുമില്ല. പക്ഷേ അവരെന്തുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാങ്കിലെ ക്ലർക്കും. ക്ലർക്സ് ഇൻ എനി ബാങ്ക് ഇസ് എ നെയ്വ് യൂസർ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി DBMS നോളജ്. ഇപ്പോൾ ബാങ്കിലെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാവുമല്ലോ, അതായത് ബാങ്കിലെ മൊത്തം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ്. ഒരു ക്ലർക്കിന് ഒരിക്കലും എന്താ പറയുക, അതിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലാണ് ക്വറീസ് അപ്ഡേറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എങ്ങനെ റിട്രീവ് ചെയ്യണമെന്നോ ഒരു കാര്യവും ക്ലർക്കിന് ആ DBMS ആയിട്ട് ബന്ധപ്പെട്ട ഒരു നോളജും ആ ക്ലർക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ ജസ്റ്റ് ചെയ്യുകയാണ്, അവരുടെ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. അതായത് DBMS നോളജ് ഇല്ലാത്ത അൺസോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സാണ് എന്ത് പറയുക, പാരാമെട്രിക് എൻഡ് യൂസർ എന്ന് പറയാം. അടുത്താണ് സിസ്റ്റം അനലിസ്റ്റ്. സിസ്റ്റം അനലിസ്റ്റ് ഈസ് എ യൂസർ ഹു അനലൈസ് ദി റിക്വയർമെൻറ്സ് ഓഫ് പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. പാരാമെട്രിക് എൻഡ് യൂസറിൻ്റെ റിക്വയർമെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന യൂസറാണെന്ത് സിസ്റ്റം അനലിസ്റ്റ്. പാരാമെട്രിക് എൻഡ് യൂസറിൻ്റെ റിക്വയർമെൻസിനെ അനലൈസ് ചെയ്യുന്ന യൂസറാണെന്ത് സിസ്റ്റം അനലിസ്റ്റ്. ദേ ചെക്ക് വെതർ ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എൻഡ് യൂസേഴ്സ് ആർ സാറ്റിസ്ഫൈഡ്. എൻഡ് യൂസറുടെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്തോന്ന് ചെക്ക് ചെയ്യുന്നത് ആരുടെ ജോബാണ്, സിസ്റ്റം അനലിസ്റ്റിൻ്റെ ജോബാണ്. അപ്പോൾ എന്താണ്, പാരാമെട്രിക് എൻഡ് യൂസറുടെ റിക്വയർമെൻസിനെ അനലൈസ് ചെയ്യുന്ന യൂസറാണ് ആര്, സിസ്റ്റം അനലിസ്റ്റ്. അടുത്താണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ക്യാൻ ബി എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ഹു ആർ ഫെമിലിയർ വിത്ത് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബിസിനസ് അനലിസ്റ്റിനെയും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റിനെയും എൻജിനീയേഴ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വിളിക്കുക.
ഡാറ്റാബേസായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബിസിനസ് അനലിസ്റ്റിനെയും സയൻറ്റിസ്റ്റിനെയും എൻജിനീയേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുക, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വിളിക്കുക. ദേ ക്യാൻ ഡെവലപ്പ് ദെയർ ഓൺ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ അക്കോർഡ് ടു ദെയർ റിക്വയർമെൻറ്റ്. അതായത് റിക്വയർമെൻറ്റിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുക, അവരുടേതായ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക. അടുത്താണ് ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആർ ദി യൂസേഴ്സ് ഹൂ ഡിസൈൻ ദി സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ് വിച്ച് ഇൻക്ലൂഡ്സ് ടേബിൾസ്, ഇൻഡെക്സസ്, വ്യൂസ്, കൺസ്ട്രെയിൻസ്, ട്രിഗേഴ്സ്, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്. അപ്പം ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആണെന്ത്, അതായത് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്ന യൂസേഴ്സ് ആണ് ആര്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ആ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്ന യൂസേഴ്സ് ആണ് ആര്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്ന യൂസേഴ്സ് ആണ് ആര്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. അവരെന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുക, അവർ ടേബിൾ ഡിസൈൻ ചെയ്യും, ഇൻഡെക്സിനെ ഡിഫൈൻ ചെയ്യും, വ്യൂസ് ഡിസൈൻ ചെയ്യും, കൺസ്ട്രെയിൻസ് ഡിസൈൻ ചെയ്യും, ട്രിഗേഴ്സ് ഡിസൈൻ ചെയ്യും, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യും. അപ്പോൾ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആർമാരാണ്, ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്ന യൂസേഴ്സ് ആണ് ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. അറ്റ് ലാസ്റ്റ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസേഴ്സ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആർ ദി ബാക്കെൻഡ് പ്രോഗ്രാമേഴ്സ് ഹൂ റൈറ്റ്സ് ദി കോഡ് ഫോർ ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോഡ് എഴുതുന്ന ബാക്കെൻഡ് പ്രോഗ്രാമേഴ്സിന് നമ്മൾ എന്ത് പറയാം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസേഴ്സ് എന്ന് പറയാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോഡ് എഴുതുന്ന ബാക്കെൻഡ് പ്രോഗ്രാമേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസേഴ്സ്. ദേ ആർ ദി കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്. അവരെ നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് എന്ന് വിളിക്കും. ദീസ് പ്രോഗ്രാംസ് കുഡ് ബി റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് എസ് വിഷ്വൽ ബേസിക്, സി, ഫോർട്രാൻ, കൊബോൾ എക്സെട്ര. അപ്പം അവർ എന്തൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് പ്രോഗ്രാം എഴുതുക, VB, അതായത് വിഷ്വൽ ബേസിക് VB ഉണ്ട്, അതുപോലെ തന്നെ സി ഉണ്ട്, ഫോർട്രാൻ ഉണ്ട്, കൊബോൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ ആ പ്രോഗ്രാംസ് എഴുതുക. അപ്പം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി കോഡ് എഴുതുന്ന ബാക്കെൻഡ് പ്രോഗ്രാമിനേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസേഴ്സ് എന്ന് വിളിക്കുക. അവരാണ് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്. അവർ VB, സി, ഫോർട്രാൻ, കൊബോൾ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് എഴുതുക. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടത് ഡാറ്റാബേസ് യൂസേഴ്സ് ആണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസേഴ്സ് ഉണ്ട്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഉണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, സിസ്റ്റം അനലിസ്റ്റ് ഉണ്ട്, ദൻ നെയ്വ് അല്ലെ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് ഉണ്ട്, ഫസ്റ്റത്തെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്.